കാലാവസ്ഥ അതിശക്തമായതോടെ ഏത് പ്രതിസന്ധിയിലും മുന്നിട്ടിറങ്ങി ഒരു കൂട്ടം യുവജനങ്ങൾ. വളാഞ്ചേരി കുളമംഗലം നദാസ് ഓഡിറ്റോറിയത്തിന്റെ അടുത്തായി ഒരു വീട് ഭാഗികമായി വെള്ളം കയറിയതിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പാസ് ക്ലബ്ബ് ഭാരവാഹികൾ കയ്യും മെയ്യും മറന്ന് മഴയെ വകവയ്ക്കാതെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് കുളമംഗലം നദാസ് ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, മഴ ശക്തമായി പെയ്തു കൊണ്ട് സാഹചര്യത്തിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും പിന്നെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പാസ് ക്ലബിൻ്റെ മെമ്പർമാരാണ് ഞങ്ങളെല്ലാവരും. ഏത് സാഹചര്യത്തിലും സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള പ്രവർത്തകരാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിരുന്നു, ഏത് സാഹചര്യത്തിലും വിളിക്കാന്നുള്ള. ആ സാഹചര്യത്തിൽ അവർ വിളിക്കുകയും സഹായിക്കും ചെയ്യണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വന്നത്. വന്ന അടിസ്ഥാനത്തിൽ വീടിൻ്റെ വെള്ളം കയറിയിക്കണ്, വേസ്റ്റ് കുഴി, കിണർ ഒക്കെ സമായിട്ട് വെള്ളം ചേർന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് പിന്നെ അവരെ വേറൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള കംപ്ലീറ്റ് സാധനം വാനത്ത് കയറ്റി വേറൊരു വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള ആൾക്കാരും കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എവിടെയും ഏത് സാഹചര്യത്തിൽ ഏത് ടൈമിലോ നമുക്ക് എവിടെ സഹായത്തിന് നമ്മൾ വിളിച്ചാൽ നമ്മൾ പോവും. എല്ലാവിധ സഹകരണവും ക്ലബിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ സന്നദ്ധരാണ്. ഏത് സാഹചര്യത്തിലോ, രാത്രിയോ പകലോ അങ്ങനൊന്നുമില്ല, എപ്പോൾ സഹായം അഭ്യർത്ഥിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ടോപ്പാസ് ക്ലബ്ബ് ഉണ്ടാവും. വെള്ളം കയറിയ വീട്ടിലെ ആളുകളെയും വീട്ടുപകരണങ്ങളും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. പ്രതികൂല കാലാവസ്ഥയെ വെല്ലുന്ന എന്ത് പ്രതിസന്ധി വന്നാലും ടോപ്പാസ് ക്ലബ്ബിലെ ഒരു കൂട്ടം യുവജനങ്ങൾ രംഗത്തിറങ്ങി മാതൃകയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്.